ഡയറ്റ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ടും കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിരുന്ന നമ്മൾ എടുത്തിരുന്ന ഡയറ്റ് കൃത്യമായിട്ടാണോ നമ്മൾ ഫോളോ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എടുത്തിരുന്ന ആ ഒരു ഡയറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും ഡയറ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന സമയത്തും കുറേയേറെ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. അത്തരത്തിൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ചില അബദ്ധങ്ങൾ ഏതൊക്കെയാണെന്നും നോക്കാം. കുറേ ആളുകളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കും ചീറ്റിംഗ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ത്രൂ ഔട്ട് മൺഡേ ടു ഫ്രൈഡേ വരെയും നല്ല രീതിയിൽ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ഭയങ്കര കാര്യമായിട്ട് വലിച്ചു വാരി കഴിക്കുന്ന ആളുകളുണ്ടാവും. ശരിക്കും അതൊട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ബ്രേക്ക് ചെയ്യാതെ അത് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. സാറ്റർഡേ സൺഡേ ഒക്കെ നമ്മൾ നമ്മുടെ കൈവിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ കൈവിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊട്ടും എഫക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ ഇത്രയും കാലം നോക്കിയാൽ ഡയറ്റ് ശരിക്കും അവിടെ ഫ്ലോപ്പായി എന്ന് വേണം പറയാനായിട്ട്. സോ അതുകൊണ്ട് ആ ഒരു രണ്ട് ദിവസം നമ്മൾ കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ വാരാന്ത്യത്തിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഇനി ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്. എന്നാൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല വളരെയധികം ദോഷങ്ങളും ഉണ്ടായേക്കാം. ശരിക്കും നമ്മളൊരു രാത്രി മുഴുവൻ ഭക്ഷണമൊന്നും കഴിക്കാതെ ആദ്യമായിട്ട് രാവിലെ കഴിക്കുന്ന ഭക്ഷണമാണല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. സോ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആ ഒരു ദിവസത്തേക്കുള്ള ഒരു എനർജി ആണെന്ന് തന്നെ പറയാം. നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളുകൾ ഒരുപാട് കാര്യമായിട്ട് ഡയറ്റൊക്കെ നോക്കും. എത്ര കറക്റ്റ് ന്യൂട്രിയൻസും അതുപോലെ വൈറ്റമിൻസും നമുക്ക് കാലറിയും ഒക്കെ ആവശ്യമുള്ളത്ര ചെല്ലുന്ന രീതിയിലുള്ള ഡയറ്റൊക്കെ പ്രോപ്പറായിട്ട് നോക്കി എക്സസൈസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ആള് നല്ല രീതിയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ മിക്കപ്പോഴും വെറുതെ ആകാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാലറിയൊക്കെ കുറഞ്ഞ തരത്തിലുള്ള ഒരുപാട് ഫുഡൊക്കെ കഴിക്കും. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഫുഡൊക്കെ വളരെ കാലറി കുറഞ്ഞിട്ട് കാർബ്സിൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞിട്ട് വളരെ നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഉള്ള ഫുഡായിരിക്കും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഡ്രിങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാൻ ചാൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ അതിനകത്ത് അത്രയും കാലറി ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. ചിലതരം ഫ്രൂട്ട് ജ്യൂസുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പാനീയങ്ങൾ ഒക്കെ ഒരുപാട് കാലറിയും കാർബ്സും ഒക്കെ അടങ്ങിയിട്ടുള്ള തരത്തിലുള്ള ഡ്രിങ്ക്സ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല. അങ്ങനെ നമ്മൾ അറിയാതെ പോലും അത്തരത്തിലുള്ള ഡ്രിങ്ക്സ് ഡെയിലി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അസാധ്യമായേക്കാം. ഇനി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് കൊഴുപ്പ് അഥവാ കൊളസ്ട്രോൾ കുറഞ്ഞ തരത്തിലുള്ള ഫാറ്റ് കുറഞ്ഞ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കും. കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിച്ചത് കൊണ്ട് മാത്രം നമുക്ക് വെയിറ്റ് ലോസ് ആകില്ല. പകരം നമ്മൾ നല്ല രീതിയിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് എക്സസൈസ് കൂടി പോവുക, എക്സസൈസ് കുറഞ്ഞു പോവുക. രണ്ടും നമുക്ക് വെയിറ്റ് ലോസിന് ഒട്ടും നല്ലതല്ല. എക്സസൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല രീതിയിലുള്ള മെറ്റബോളിസം ഉണ്ടാവുകയില്ല. അതുപോലെ നല്ല രീതിയിൽ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റില്ല. ഇനി എക്സസൈസ് കൂടി പോയാലോ? നമുക്ക് ചിലപ്പോൾ മസിൽസിനൊക്കെ സ്ട്രെസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ എപ്പോഴും എല്ലാം എന്ത് ചെയ്താലും അത് കൃത്യമായ അളവിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ അളവിൽ മാത്രം ചെയ്യുക. എക്സസൈസ് ആണെങ്കിലും കറക്റ്റായിട്ടുള്ള അളവിൽ ഒരുപാടൊന്നും ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്നൊരു അബദ്ധമാണ് പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളത്. പ്രോട്ടീൻ ശരിക്കും നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശപ്പ് കുറയ്ക്കാൻ പറ്റും. വയറ് ഫുള്ളായതുപോലെ കുറേ നേരം നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമാക്കാനായിട്ട് പറ്റും. സോ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കാതെ പ്രോട്ടീൻ ആവശ്യത്തിന് എടുത്തുകൊണ്ട് വേണം നമ്മൾ ഡയറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഫൈബറിൻ്റെ കാര്യവും. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണവും നമ്മൾ ധാരാളമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഒരുപാട് നേരം വയറ് ഫുള്ളായതുപോലെ ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഡൈജഷൻ നടക്കാനായിട്ടും അത് സഹായിക്കും.
ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും. നമുക്ക് അതായത് ആദ്യം തന്നെ ഒരു സമയത്ത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുറേ ഫുഡ് കഴിച്ച്, ലഞ്ചിന് കുറേ ഫുഡ് കഴിച്ച്, ഡിന്നറിന് കുറേ ഫുഡ് കഴിച്ച് ഇതിലും അതിലും നല്ലതാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചത് കുറയ്ക്കുന്നത് എന്ന് വിചാരിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒട്ടും കറക്റ്റായെന്ന് വരില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിയാണ്. വെള്ളം വളരെ അത്യാവശ്യമാണ് വെയിറ്റ് ലോസ് ജേണിയിൽ. അതായത് നമ്മുടെ ശരീരത്തിൽ വിശപ്പ് കുറയ്ക്കാൻ, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ട്, ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ്. സോ കൃത്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അത്ര, ഇപ്പം 3 ലിറ്റർ ആണെങ്കിൽ ചില ആളുകൾക്ക് 2 ലിറ്റർ ആയിരിക്കും, ചില ആളുകൾക്ക് 3 ലിറ്റർ ആയിരിക്കും വെള്ളം. ആ അളവിൽ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിനിടയ്ക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് രാത്രിയിൽ 8 മണിക്ക് ശേഷം ഡിന്നർ കഴിക്കുന്നത്. 8 മണിക്ക് ഉള്ളിൽ ഡിന്നർ കഴിക്കുകയാണ് ഏറ്റവും നല്ല ഒരു ഡിന്നർ കഴിക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് ഏകദേശം നല്ല രീതിയിൽ ഉറങ്ങണമെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും കിടക്കണം. അപ്പോൾ നമ്മൾ 8 മണിക്ക് ശേഷം ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായേക്കാം. സോ അത് നമുക്ക് വയറ് ചാടുക അല്ലെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ ഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുക തുടങ്ങിയൊക്കെ ലീഡായേക്കാം. സോ അതുകൊണ്ട് നമ്മൾ 8 മണിക്കുള്ളിൽ ഡിന്നർ ഫിനിഷ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് എപ്പോഴും ഹെൽത്തി ഡയറ്റിന് നല്ലത്. ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും സ്കിപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാത്തിനും ഉപരി നിങ്ങൾ ആദ്യമായിട്ടാണ് ഡയറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി മാത്രം ഡയറ്റ് ചെയ്യുക, എക്സസൈസുകളും ചെയ്യുക. അപ്പോൾ ഇതിൽ പല മിസ്റ്റേക്കുകളും നമ്മൾ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇനി മുതൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.